ിലേക്കുമുള്ള ജനപ്രവാഹങ്ങൾ കൂടി വന്നാൽ 2-3 ലക്ഷം പേരുടെ സ്ഥാനമാറ്റം, ഇതുകൊണ്ട് വിഭജനം അവസാനിക്കുമെന്നാണ്. വാസ്തവത്തിൽ 10 കോടിയോളം പേർ അഭയാർത്ഥികളായി. 10 കോടിയോളം പേർ കിഴക്കൻ പഞ്ചാബിൽ നിന്ന് പടിഞ്ഞാറൻ പഞ്ചാബിലേക്കും, പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് കിഴക്കൻ പഞ്ചാബിലേക്കും ഡൽഹിയിലേക്കും മനുഷ്യർ വന്നുകൊണ്ടേയിരുന്നു. എല്ലാ ട്രെയിനുകളും കുത്തി നിറയ്ക്കപ്പെട്ട നിലയിൽ വന്നു. ഓരോ ട്രെയിനിലും ജീവനുള്ളിടത്തേക്കാൾ കൂടുതൽ മനുഷ്യരുടെ ശവശരീരങ്ങൾ ഉണ്ടായിരുന്നു. ഡൽഹിയിലെ എല്ലായിടങ്ങളും അഭയാർത്ഥികളാൽ തിങ്ങി നിറയപ്പെട്ടു. ശവശരീരങ്ങൾ ചെതറിക്കിടക്കുന്ന തെരുവുകൾ ഡൽഹിയിൽ സാർവത്രികമായി. നെഹ്റു ഗാന്ധിയെ കാണാൻ വരുമ്പോൾ വളരെ ക്ഷുഭിതനായിട്ടാണ് നെഹ്റു വരുന്നത്. ഗാന്ധി ചോദിച്ചു, താങ്കൾ ആരോടാണ് ക്ഷോഭിക്കുന്നത്? നെഹ്റു പറഞ്ഞു, ഞാൻ എന്നോട് തന്നെ ക്ഷോഭിക്കുന്നു. ഇത്രയും അകമ്പടികളോടെ, സുരക്ഷാ സംവിധാനങ്ങളോടെ ഈ രാജ്യത്ത് സഞ്ചരിക്കേണ്ടി വരുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു, ഞാൻ എന്നോട് തന്നെ ക്ഷോഭിക്കുന്നു എന്ന് ഗാന്ധി അതിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ടേ. സെപ്റ്റംബർ 12 ഗോൾവൽക്കർ, RSSന്റെ തലവനായ ഗോൾവൽക്കർ ഗാന്ധിജിയെ കാണാനെത്തി. ഡൽഹിയിലെ കലാപങ്ങളിൽ RSSന് പങ്കുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഗാന്ധി ഗോൾവൽക്കറോട് ചോദിച്ചു. ഗോൾവൽക്കർ പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ്, മുസ്ലിങ്ങളെ കൊല്ലുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അതിന് ഞങ്ങൾ എതിരാ. ഗാന്ധി അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ താങ്കൾ അത്തരത്തിലൊരു പ്രസ്താവന നൽകണം, മുസ്ലിങ്ങളെ കൊല്ലുന്നത് ഞങ്ങളുടെ ലക്ഷ്യമല്ല, ഹിന്ദുക്കളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഗോൾവൽക്കർ തന്ത്രപരമായ ഒരു മറുപടിയാണ് ഗാന്ധിയോട് പറഞ്ഞത്, ആ പ്രസ്താവന താങ്കൾക്കിറക്കാം. പിറ്റേന്ന് RSSന്റെ ഒരു ശാഖ ഗാന്ധി സന്ദർശിച്ചു. ഇന്ത്യ ജന്മം നൽകിയ മഹാനായ ഹിന്ദുപുത്രൻ എന്ന് RSS ശാഖാ സമ്മേളനത്തിൽ ഗാന്ധിജി സ്വാഗതം ചെയ്യപ്പെട്ടു. ഗാന്ധിജി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, ഞാനൊരു ഹിന്ദുവാണ് എന്നതിൽ ഞാൻ ഇപ്പോഴും അഭിമാനിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മതബോധത്തിൽ അന്യമതങ്ങളോടുള്ള അശേഷം അസഹിഷ്ണുതയില്ല. ആ മൂല്യമാണ് ഹിന്ദുമതത്തിന്റെ കാതൽ എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിൽ RSS നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് മതിപ്പോടെ സുശീല നയ്യ ഒരു ഘട്ടത്തിൽ ഗാന്ധിജിയോട് സംസാരിക്കുന്നു. വളരെയേറെ സഹനത്തോടെ, വളരെയേറെ ത്യാഗഭാവത്തോടെയാണ് RSSകാർ പ്രവർത്തിക്കുന്നത്. വളരെ അച്ചടക്കമുള്ളവരാണ്, വളരെ ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് സുശീല നയ്യർ ഗാന്ധിയോട് പറഞ്ഞു. ഗാന്ധി പറഞ്ഞു, ഇതേ ചിട്ടയും അച്ചടക്കവും ഫാഷിസ്റ്റുകൾക്കുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഓർക്കണം കേട്ടോ, ഈ വാക്യം ഗാന്ധി പറഞ്ഞു. ഇത്ര തന്നെ ചിട്ടയും ഇതേ അച്ചടക്കവും ഫാഷിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു എന്ന്. എന്തായാലും ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ ഡൽഹിയെ പതിയെ പതിയെ സ്വാസ്ഥ്യത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. ഇക്കാലത്തിനിടയിലും ഗാന്ധി അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിത ക്രമങ്ങൾ പാലിക്കുന്നുണ്ട്. അദ്ദേഹം സ്വന്തമായിട്ട് ഒരു പുതപ്പ് തുന്നുന്നുണ്ട്, ഒരു മേശവിരിപ്പ് തുന്നുന്നുണ്ട്. ആ സമയത്ത് ഇംഗ്ലണ്ടില് എലിസബത്ത് രാജ്ഞിയുടെ വിവാഹം നടക്കുന്നു. ഫിലിപ്പ് രാജകുമാരനുമായിട്ട് മൗണ്ട്ബാറ്റന്റെ കയ്യിൽ താൻ സ്വന്തമായിട്ട് തുന്നി തയ്യാറാക്കിയ ഈ വിരിപ്പ് ഗാന്ധി എലിസബത്തിനുള്ള സമ്മാനമായിട്ട് കൊടുത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇത് ഗാന്ധിയുടെ സവിശേഷമായ ഒരു രീതിയാണ്. എല്ലാ കാര്യങ്ങളിലും ഗാന്ധിയുടെ കണ്ണെത്തുമായിരുന്നു എന്നത് അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് എഴുതിയ പല കുറിപ്പുകളിലും നമുക്ക് തരയിലാരൊക്കെ പറയുന്നുണ്ട്. മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ വരെ എല്ലാ വിശദാംശങ്ങളിലും കണ്ണു ചെല്ലുന്ന ഒന്നായിരുന്നു ഗാന്ധിജിയുടെ ജീവിത രീതി എന്നത്. അതുകൊണ്ട് എലിസബത്ത് രാജ്ഞിയുടെ വിവാഹത്തിന് താനായി ഒരു സമ്മാനം നൽകണമെന്ന് തീരുമാനിക്കുകയും താൻ തന്നെയായിട്ടൊരു വിരിപ്പ് തുന്നി ഉണ്ടാക്കുകയും മൺബാറ്റന്റെ പക്കൽ അത് കൊടുത്തുവിടുകയും അവർക്ക് ദീർഘകാലത്തെ ദാമ്പത്യ ജീവിതം ആശംസയായിട്ട് നേരുകയും ഒക്കെ ചെയ്യുന്നു. സെപ്റ്റംബർ 1 ഡൽഹിയിൽ വീണ്ടും കലാപം മുട്ടിപ്പുറപ്പെട്ടു. ജനുവരി 1 ഡിസംബർ അവസാനം വരെ ഡൽഹി പതിയെ പതിയെ ശാന്തതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 48 ജനുവരി 1 ദിവസങ്ങളിൽ ഡൽഹിയിൽ വീണ്ടും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഡൽഹിയിലെ ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഗാന്ധിജിയെ വന്ന് കണ്ടു. തങ്ങളെ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ അനുവദിക്കണം, ഇന്ത്യയിലെ തങ്ങളുടെ ജീവിതം അസാധ്യമായിരിക്കുന്നു, ഇംഗ്ലണ്ടിലേക്ക് പോകാൻ തങ്ങൾക്ക് അനുവാദം നൽകണം എന്നവർ ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടു.
ഗാന്ധിജി ദീർഘമായ ആലോചനയിൽ ആണ്ട് 3-4 ദിവസങ്ങൾ കഴിഞ്ഞു. ജനുവരി 12 അദ്ദേഹത്തിൻ്റെ പതിവുള്ള തിങ്കളാഴ്ചയിലെ മൗനവ്രതത്തിൻ്റെ ദിവസമാണ്. 12-ന് അദ്ദേഹം മൗനവ്രതമായി ആചരിച്ചു. അന്ന് അതിദീർഘമായ ഒരു കത്ത് അദ്ദേഹം എഴുതി തയ്യാറാക്കി. അന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥനായോഗത്തിൽ അത് വായിക്കാനായിട്ട് സുശീല നയ്യാരോട് ആവശ്യപ്പെട്ടു. അതിലാണ് ഗാന്ധിജി പ്രഖ്യാപിച്ചത്, നാളെ രാവിലെ മുതൽ ഞാൻ അന്തിമ നിരാഹാരം ആരംഭിക്കുന്നു. ഡൽഹി ശാന്തമാകാതെ താൻ നിരാഹാരം പിൻവലിക്കുന്നതല്ല. ഡൽഹിയിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ആയുധം താഴെ വയ്ക്കുകയും സമാധാനം നിലനിർത്തുമെന്ന് ഹൃദയപൂർവം ഉറപ്പാക്കുകയും ചെയ്യുന്നതുവരെ താൻ ആഹാരം കഴിക്കുന്നതല്ല. ഗാന്ധിയുടെ 78 വയസ്സ് പിന്നിട്ട, 50-40 താഴെ മാത്രം തൂക്കമുള്ള, അസ്ഥി ഏത് തൊലി ഏത് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത മട്ടിൽ പരിക്ഷീണനായി കഴിഞ്ഞ ഒരു മനുഷ്യൻ വീണ്ടും നിരാഹാരത്തിലേക്ക് കടക്കുന്നു എന്നത് ലോകം വളരെ വേദനയോടെയാണ് കേട്ടത്. അദ്ദേഹത്തെ നിരാഹാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മകനായ ദേവദാസ് ഗാന്ധി മുതൽ പാകിസ്ഥാനിൻ്റെ സർവ സൈന്യ അധിപൻ കൂടിയായ മുഹമ്മദ് അലി ജിന്ന വരെ അദ്ദേഹത്തോട് നിരാഹാരം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടു. ഗാന്ധി വഴങ്ങിയില്ല. ഗാന്ധി 13 നിരാഹാരം ആരംഭിച്ചു. അപ്പോൾ അറിയുമായിരുന്നില്ലെങ്കിലും ഗാന്ധിയോടൊപ്പം ആ 4 ദിവസങ്ങളിലും നെഹ്റു മാത്രമല്ല, ആർജി മൂറിനെ പോലുള്ള പാശ്ചാത്യർ വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ആർജി മൂറ് ഗാന്ധിയുടെ ഈ നിരാഹാര രീതിക്കെതിരുള്ള ഒരാളായിരുന്നു. അദ്ദേഹം പറയുന്നത് സാമൂഹിക കാര്യങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് നിരാഹാരം പോലുള്ള സമരരൂപങ്ങൾ ആവിഷ്കരിക്കുന്നത് തീർത്തും അയുക്തികമാണ് എന്ന് കരുതിയിരുന്ന ഒരാളാണ്. രാഷ്ട്ര വ്യവഹാരത്തിൽ നിരാഹാരത്തിനൊന്നും ഒരു ഇടവുമില്ല, നിയമവാഴ്ചയ്ക്കാണ് അവിടെ ഇടമുള്ളത് എന്ന് കരുതുന്ന ലിബറൽ ജനാധിപത്യത്തിൻ്റെ പ്രതിനിധികളിലൊരാളായ ഒരു രാഷ്ട്രീയ ചിന്തകനായിരുന്നു ആർജി മൂർ. അതുകൊണ്ട് ഗാന്ധിയുടെ നിരാഹാര സമ്പ്രദായത്തോട് കഠിനമായ എതിർപ്പ് വച്ചു പുലർത്തിയ ഒരാളായിരുന്നു ആർജി മൂർ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ ആകമാനം മാറിയത് കൽക്കട്ടയിൽ ഗാന്ധി നടത്തിയ 4 നീണ്ട നിരാഹാരത്തോടെയാണ്. ഒരു നിയമത്തിനും പിടിച്ചു നിർത്താൻ കഴിയാതിരുന്ന, ഒരു സൈന്യത്തിനും പിടിച്ചു നിർത്താൻ കഴിയാതിരുന്ന കൽക്കട്ടയിലെ കൊടിയ കലാപത്തെ തൻ്റെ ധാർമ്മിക ബലം കൊണ്ട്, ആ ധാർമ്മിക ബലം നൽകിയ ശേഷി കൊണ്ട് താൻ നടത്തിയ നിരാഹാരത്തിൻ്റെ ശക്തിയിൽ പിടിച്ചു കിട്ടിയ ഗാന്ധിജിയെ അത്ഭുതത്തോടെയാണ് ആർജി മൂർ കണ്ടത്. അതോടെ ഗാന്ധിയുടെ നിരാഹാരത്തോടുള്ള ആർജി മൂറിൻ്റെ ഭിന്നാഭിപ്രായം അവസാനിച്ചു എന്ന് മാത്രമല്ല, ജനുവരി 13 ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഗാന്ധിജിയോ മറ്റാരെങ്കിലുമോ അറിയാതെ ഗാന്ധിജിയോടൊപ്പം ആർജി മൂർ നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്, പട്ടേൽ നെഹ്റു നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്, 100 ആളുകൾ നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്. അവസാനം 18-ാം തീയതി നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ച സമയത്ത് ആണ് ഗാന്ധിജി അറിയുന്നത് ആർജി മൂറിനെ പോലൊരാൾ നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ടെന്ന്. ഉടനെ തന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യം, നിരാഹാരത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടത് പടിപടിയായിട്ടാണ്, ഒറ്റയടിക്ക് ഭക്ഷണം കഴിച്ചുകൂടാ എന്ന കാര്യം ആർജി മൂറിനെ ധരിപ്പിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ അത് ഗുരുതരമായി ബാധിക്കും എന്ന് തൻ്റെ അനുയായികളിലൊരാളെ പറഞ്ഞ് ചട്ടം കെട്ടുകയും ആർജി മൂറിനെ ആ കാര്യം എത്തിക്കുകയും ചെയ്തു. ആർജി മൂർ ഭയത്തോടെ പറയുന്നുണ്ട്, അല്പം മദ്യം കഴിച്ച് അതിനു മുമ്പ് തന്നെ ഞാൻ നിരാഹാരം അവസാനിപ്പിച്ചിരുന്നു എന്ന് ആർജി മൂർ അതേക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ 5 നീണ്ട നിരാഹാരത്തോടെ സെപ്റ്റംബർ 13 മുതൽ 18 വൈകുന്നേരം വരെ നീണ്ടു നിന്ന, 18 ഉച്ചയ്ക്ക് 12:30 ഗാന്ധി നിരാഹാരം അവസാനിപ്പിക്കുന്നത്. ആ നിരാഹാരത്തോടെ ഡൽഹി അതുവരെ ഉണ്ടായിരുന്ന സംഭീതമായ അവസ്ഥയിൽ നിന്ന് പുറത്തു കടന്നു. 200,000+ പേർ ഒപ്പിട്ട ഒരു പ്രതിജ്ഞയാണ് ഗാന്ധിയുടെ മുമ്പിൽ അക്കാലത്ത് എത്തിയത്. തങ്ങൾ ഡൽഹിയുടെ സമാധാനം സംരക്ഷിക്കാൻ ദൃഢപ്രതിജ്ഞരാണ് എന്നും, ഡൽഹി കലാപത്തിലേക്ക് ഇനി എഴുതി വീഴില്ല എന്നും എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഗാന്ധിജിക്ക് ഉറപ്പു നൽകുന്നുണ്ട്. ഹിന്ദു മഹാസഭ, RSS, മുസ്ലിം ലീഗ്, സിഖുകാർ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ, ഇവരെല്ലാം ചേർന്ന് വലിയൊരു വിഭാഗം ആളുകൾ ഒരുമിച്ച് വന്നതിന് ശേഷമാണ് 18:00 ഗാന്ധി അവസാനത്തെ നിരാഹാരം പിൻവലിക്കുന്നത്. ഈ അവസാന നിരാഹാരമാണ് ഒരർത്ഥത്തിൽ
ഗാന്ധിജിയെ കൊല്ലുകയല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലില്ല എന്ന അന്തിമമായ തീരുമാനത്തിലേക്ക് ഗോഡ്സെയെയും അതുപോലെ അവരുടെ കൂടെയുണ്ടായിരുന്ന ഹിന്ദു തീവ്രവാദികളെയും എത്തിച്ചത്. വാസ്തവത്തിൽ ഗാന്ധിയുടെ നിരാഹാരം മാത്രമാണ് പ്രകോപനം എന്ന് പറഞ്ഞുകൂടാ. കാരണം ഗാന്ധി വധശ്രമം നേരിടുന്നത് 1948 ജനുവരി 20 ആദ്യമായിട്ടല്ല. ഇന്ത്യയിൽ 6 തവണ ഗാന്ധിക്കെതിരായ വധശ്രമങ്ങൾ നടന്നിട്ടുണ്ട്.